പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ഒരു സുഹൃത്ത് ഇസ്രായേലിന് ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് കൊടുത്തതായിരിക്കുന്ന ഒരു പിക്ചർ കണ്ട് ഞാനിന്ന് രാവിലെ സന്തോഷിപ്പാനിടയെ. അതാണ് ഇങ്ങനൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയും ഇസ്രായേലും വളരെ സ്നേഹിതരായിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഇസ്രായേൽ ഇന്ത്യയെ സ്നേഹിക്കാൻ രണ്ട് കാരണമുണ്ട്. ഒന്ന്, AD 1 ഇസ്രായേൽ ജനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. എന്നാൽ പോയ സ്ഥലങ്ങളിലൊക്കെ അവർ അപമാനിക്കപ്പെട്ടു, ഒത്തിരി പെർസിക്യൂഷനിലൂടെ പീഡനങ്ങളിലൂടെ കടന്നുപോയി. യഹൂദന്മാരെന്ന ഒറ്റ പേരുകൊണ്ട് മാത്രം ഹിറ്റ്ലർ നാമാവിശേഷമാക്കിയ, അല്ലെങ്കിൽ ഏറ്റവും കൂടി കൂട്ടക്കൊല ചെയ്ത ചരിത്രമൊക്കെ നമുക്കറിയാം. എന്നാൽ അവർക്ക് സ്വസ്ഥമായിട്ടും സ്വൈര്യമായിട്ടും ആശ്വാസമായിട്ടുമൊക്കെയും ഇന്ത്യയിൽ താമസിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടും അവർക്ക് ഇന്ത്യയെ മറക്കാൻ കഴിയുകയില്ല. ആ നിലയ്ക്ക് ഇന്ത്യയോടൊരു നന്ദി അവർക്കുണ്ട്. നമുക്കറിയാം, മട്ടാഞ്ചേരിയിലും തലശ്ശേരിയിലും കൊടുങ്ങല്ലൂരും വിവിധ സ്ഥലങ്ങളിലൊക്കെയും അവർ വസിച്ചിരുന്നു. എന്നാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതൊരൽപ്പം അവരുടെ വർഗീയതയാണെന്ന് കണക്കൂട്ടാം. എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ജനത്തിന് യഹൂദ ജനത്തിന്റെ ശത്രുക്കളെപ്പോലെയാണ് അവർ മുസ്ലിം രാജ്യങ്ങളെയും മുസ്ലിങ്ങളെയും കണ്ടത്. ഒത്തിരി പടപ്പുറപ്പാടുകളും ഒത്തിരി യുദ്ധങ്ങളും ഒക്കെയും അതിന്റെ പിന്നിലുണ്ട്, ഭീഷണികളും ഒക്കെയും അതിന്റെ പിന്നിലുണ്ട്. എന്നാൽ ഇന്ത്യ ഒരു ഹിന്ദു നേഷൻ, അല്ലെങ്കിൽ ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടുകളിലേക്കൊക്കെ കടന്നു വരും, അല്ലെങ്കിൽ ഒരു ഹിന്ദു നേഷൻ, ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ട് ഹിന്ദു നേഷൻ എന്ന അർത്ഥത്തിൽ അവർക്കറിയാം മുസ്ലിംസായിട്ടുള്ള ഫൈറ്റൊക്കെയുണ്ട്. അതുകൊണ്ട് ഈ ശത്രുവിന്റെ സ്നേഹിതൻ എന്ന് പറയുന്നത് പോലെ ഇസ്രായേൽ ജനത്തിന് ഇന്ത്യയുടെ താല്പര്യം, ഇന്ത്യക്കാര്, അല്ലെങ്കിൽ ഇന്ത്യക്കാരെന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഒരു അല്പം വർഗീയ വീക്ഷണമുള്ളവരാണോ എന്ന സംശയത്തിൽ ആ സ്നേഹത്തിനൊരാക്കം കൂട്ടിയിട്ടുണ്ട്. ഇസ്രായേലിനെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുവാൻ ഒരു കാരണം, അവര് സയൻസിൽ മുമ്പിലോട്ട് കൊണ്ടുവന്ന ഒത്തിരി ടെക്നോളജികൾ. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പോലും ഇസ്രായേലിലേക്ക്, ഇസ്രായേൽ വലിയ രാജ്യമൊന്നുമല്ല, ഇസ്രായേലിലേക്ക് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പലരും കടന്നുപോയിട്ടുണ്ട്. കടന്നുപോയത് അവരുടെ ഡ്രിപ്പ് ഇറിഗേഷൻ ഫെസിലിറ്റിയെക്കുറിച്ച് പഠിക്കുവാൻ, അവരുടെ ഡയറി ടെക്നോളജിയെക്കുറിച്ച് പഠിക്കുവാൻ, അവരുടെ ഈ പൂക്കൾ, ഡിഫറന്റ് ടൈപ്പ് ഉള്ള പൂക്കളുകൾ, അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ, അതൊക്കെ അവർ ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ പഠിക്കുവാനായിട്ട് ഒത്തിരി പേര് ആ രാജ്യങ്ങൾ സന്ദർശിച്ചു, ആ രാജ്യം സന്ദർശിച്ചിട്ടുണ്ട്. അനേകരെ അത്ഭുതപ്പെടുത്തുന്നതാണ് പല മേഖലകളിലും അവർ കൈവരിച്ച നേട്ടങ്ങൾ. ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആണെന്ന് നമുക്കറിയാം. അവരുടെ അവർക്ക് ശത്രുരാജ്യങ്ങളിൽ നിന്ന് അയക്കുന്ന മിസൈലുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതിനൊരു പ്രത്യേക ഡോം ഫെസിലിറ്റിയുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, അവരുടെ ടെക്നോളജിയോടുള്ള ബന്ധത്തിൽ, അവരുടെ വിവിധങ്ങളായിരിക്കുന്ന അവസ്ഥകളോടുള്ള ബന്ധത്തിൽ ലോകം അവരെ മാനിക്കുന്നുണ്ട്. അമേരിക്കക്കാർക്ക് ഇസ്രായേൽ ശാസ്ത്രജ്ഞന്മാരോട്, അല്ലെങ്കിൽ ഇസ്രായേലിനോട് ഒത്തിരി സ്നേഹമാണ്, ബഹുമാനവുമാണ്. കാരണം അമേരിക്കയുടെ വളർച്ചയുടെ പിന്നിൽ, കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ ഇസ്രായേൽ ശാസ്ത്രജ്ഞന്മാരുടെ പങ്ക് അത് ചെറുതല്ല. എന്നാൽ ഇന്ന് ഒരു ആത്മീയ കാഴ്ചപ്പാട് ഈ ബർത്ത്ഡേയുടെ സമയത്ത്, അല്ലെങ്കിൽ ഈ ഇൻഡിപെൻഡൻസ് ഡേയോടുള്ള ബന്ധത്തിലൊരു ചിന്ത വരുമ്പോൾ,
എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, കർത്താവായി യേശു താൻ, നമ്മൾ ഈ മത്തായി സുവിശേഷം വായിക്കുമ്പോൾ അതിന്റെ 24 അധ്യായം അതിന്റെ 3 വാക്യത്തിൽ കർത്താവ് തന്റെ ശിഷ്യ കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, അങ്ങയുടെ വരവൊക്കെ എപ്പോഴായിരിക്കും, ലോകത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു. അതിനുള്ള ഉത്തരമാണ് 24 മത്തായി സുവിശേഷം 24 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 24 അധ്യായത്തിൽ പലവിധ കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. അത് തന്നെ മാർക്കോസിന്റെ സുവിശേഷം 13 അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 അധ്യായങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1 മത്തായി സുവിശേഷം 24 അധ്യായം, 2 മാർക്കോസിന്റെ സുവിശേഷം 13 അധ്യായം, 3 ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം. ഈ അധ്യായങ്ങളെ സംബന്ധിച്ചുള്ള ഒത്തിരി ചർച്ചകളും ഒത്തിരി കാര്യങ്ങളൊക്കെ അനേകവട്ടം അനേക ദേവദാസന്മാര് പ്രസംഗിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവിന്റെ വരവിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അന്ത്യത്തോടുള്ള ബന്ധത്തിലുള്ള സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയും കർത്താവ് അവിടെ വിശകലനം ചെയ്യുവാനായിട്ടിടയെ എന്ന് പറഞ്ഞാൽ, കർത്താവ് പലപ്പോഴും ഇതിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ 4 കാര്യങ്ങളെ 4 ആംഗിളിലേക്കാണ് അത് പോകുന്നത്. 1 ഈ ലോകത്തിന് എന്ത് സംഭവിക്കും, 2 ഈ തന്റെ സഭയ്ക്ക് എന്ത് സംഭവിക്കും, 3 ഇസ്രായേലിന് എന്ത് സംഭവിക്കും, 4 ഈ ആകാശമണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കും. 4 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഒന്നുകൂടി ഞാൻ പറയാം. 1 ഈ ലോകത്തിന് എന്ത് സംഭവിക്കും, 2 കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അല്ലെ കർത്താവിനെ വിശ്വസിച്ച് കർത്താവിന്റെ വഴിയിൽ നടക്കുന്ന സഭയ്ക്ക് എന്ത് സംഭവിക്കും, 3 കാര്യം ഈ ഇസ്രായേൽ രാജ്യത്തിന് എന്ത് സംഭവിക്കും. വളരെ പ്രാധാന്യം അറിയിക്കണം, ഇസ്രായേൽ രാജ്യത്തിന് എന്ത് സംഭവിക്കും. 4 ഈ ആകാശമണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കും. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇവിടെ കർത്താവ് ഈ ഭാഗം 24 അധ്യായത്തിലൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, ലോകത്തിന് എന്ത് സംഭവിക്കും. യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നു, യുദ്ധശ്രുതികളെക്കുറിച്ച് പറയുന്നു, എർത്ത്ക്വേക്കിനെ കുറിച്ച് പറയുന്നു, ക്ഷാമങ്ങളെക്കുറിച്ച് പറയുന്നു. ക്ഷാമം എന്നല്ല, ക്ഷാമങ്ങൾ, ഒരു ചെയിൻ പോലെ വരുന്ന ക്ഷാമങ്ങൾ. പിന്നെ നിയമരാഹിത്യത്തെക്കുറിച്ച് പറയുന്നു, കലാപങ്ങൾ അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരിക്കുന്ന ചില ക്ലൈമാറ്റിക് വേരിയേഷൻസിനെ കുറിച്ച്, വൈൽഡ് വെതേഴ്സ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അതാണ് ലോകത്തെ സംബന്ധിച്ച്. ഇനി ചർച്ചിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏത് പ്രതികൂലത്തിന്റെ മധ്യയും ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഗോസ്പൽ പ്രീച്ചിങ് നടക്കും. വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഗോസ്പൽ പ്രീച്ചിങ് നടക്കും. ഇനി അതേസമയം തന്നെ സുവിശേഷ വിരോധികൾ എഴുന്നേൽക്കും, സുവിശേഷത്തെ സംബന്ധിച്ച് ഒത്തിരി ഉപദ്രവങ്ങളുണ്ടാവും. പിന്നെ അനേകരുടെ വിശ്വാസം തണുത്തു പോകുന്ന, ദൈവത്തോടുള്ള സ്നേഹം തണുത്തു പോകുന്ന അവസരം ഉണ്ടാവും. അതുമാത്രമല്ല, ഒത്തിരി ഫോൾസ് പ്രോഫറ്റ്സ്, ഫോൾസ് പ്രീച്ചേഴ്സ്, ഒത്തിരി ഡിസെപ്ഷൻ നടക്കും. കള്ളപ്രവാചകന്മാരും കള്ള ഉപദേഷ്ടാക്കളും പെരുകും, തെറ്റിക്കുന്ന അനേകർ പെരുകുമെന്ന ഞാനിങ്ങനെ നമുക്കത് വായിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം ഞാൻ പറയുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇനി ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നത് യുദ്ധങ്ങളെക്കുറിച്ചാണ്, ഇൻവേഷൻസ് തന്നെയാണ്, ഇൻവേഷൻസ്. അതുപോലെ തന്നെ യൂതന്മാർ നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ, പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ രാജ്യമുണ്ടാകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ അന്തികാല ലക്ഷണത്തിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അത് പുതിയ നിയമത്തിൽ നിന്ന് മാത്രമല്ല, പഴയനിയമ പുസ്തകങ്ങളായിരിക്കുന്ന യെശയ്യാവിന്റെ പുസ്തകം, എസെക്കിയേലിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഇനി ആകാശമണ്ഡലങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. വൺ ഫിയർഫുൾ ഡിസ്റ്റർബൻസ് ഫ്രം ദ സോളാർ സിസ്റ്റം ആൻഡ് ദ കോസ്മിക് ഏരിയ. ആകാശമണ്ഡലങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒത്തിരി ഡിസ്റ്റർബൻസ്. ഇപ്പൊ ചിലതൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ സൂര്യനിലൊരു ഒരു ഭയങ്കര ഹോട്ട് വേവ് ഓൾറെഡി തിളച്ച് മറിയാണ്, തീക്കാറ്റ് മാതിരി ഇത് ചെയ്യുന്നു, അത് വരുമ്പോൾ ഇവിടെ കേരള ഇന്ത്യയിൽ ലോകത്ത് വനങ്ങളൊക്കെ കത്തും,
ഒത്തിരി പേര് സൂര്യാതാപമേറ്റ് മരിക്കും, കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും, കടലിന് മാറ്റമുണ്ടാകും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ചൂട് കൂടും, ഐസ് കൂടുതൽ ഉരുകും, ജലനിരപ്പ് ഉയരും, തിരമാലകളുടെ ശബ്ദം കൂടും, ഇതെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ ഈ ആസ്ട്രോയിഡ്സ്, ആകാശത്തുനിന്ന് ചില നക്ഷത്രങ്ങൾ, ചില നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ ചില ഹെവൻലി ബോഡീസ് വന്ന് വീഴും. ഇങ്ങനെയൊക്കെ നാസ ഇടയ്ക്കിടയ്ക്ക് നാസയുടെ പേരിലും അല്ലാതെയൊക്കെ അങ്ങനെയും ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് എന്നെ 25 അതിന്റെ 13 വാക്യം അവസാനിക്കും. നാളും നാഴിക അറിയാതിരിക്കുന്നുണ്ട്, മനുഷ്യപുത്രന്റെ വരവിന് വേണ്ടി നിങ്ങൾ ജാഗരിച്ചൊരുങ്ങിയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഈ 24 ഇതെല്ലാം, ഈ പ്രൊഫസിസ് എല്ലാം അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. അത് നിങ്ങൾ അത്തിയെ നോക്കിക്കൊള്ളണം. അപ്പൊ എന്താ ഈ അത്തിമരത്തിന് എന്താ പ്രത്യേകത? എത്രയോ മരമുണ്ട് ലോകത്ത്, പൈൻ മരങ്ങളുണ്ട്, ഒത്തിരി മരങ്ങളുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുക, അത്തിമരത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? അത്തിമരത്തെ നിങ്ങൾ സൂക്ഷിക്കണം, നോക്കണം, സൂക്ഷിച്ച് നോക്കണം, ഒബ്സർവ് ചെയ്യണം. അതെപ്പോഴാ അതിന്റെ ശിഖരങ്ങള് ലീവ്സ് പുറത്തു വരാ? കർത്താവരോട് ചോദിക്കുക. നിങ്ങൾക്കറിയാമല്ലോ വേനൽ വളരെ അടുക്കുമ്പോഴല്ലേ വരുന്നത്. അതെ, അത്തിമരത്തിന്റെ പ്രത്യേകത. ഈ അത്തിമരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു, നമ്മൾ കാണാൻ കഴിയുന്നത് ഏകദേശം 850 വെറൈറ്റീസ് ഓഫ് ഈ ഫൈക്കസ് ട്രീസ് ഉണ്ട്, അത്തിമരമുണ്ട്. അതിൽ അവിടെയുള്ള ഒരു അത്തിമരം, അവിടെ ഈ ഇസ്രായേലിലും ആ ഏരിയയിലുമുള്ള അത്തിമരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് നല്ല വലിപ്പമുള്ളൊരു ഫ്രൂട്ട് ഉണ്ടാകുന്നു. ഇപ്പൊ ഞാനിപ്പോ ഇരിക്കുന്നതിന്റെ തൊട്ടു പുറകില് രണ്ട് ഇത് കണ്ടത് നിങ്ങൾ, ഇത് അത്തിമരം ഒന്നുമില്ല കേട്ടോ. ഇത് ഞാനിപ്പോ ഇവിടെ ഒരു അത്തിമരത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിച്ചപ്പോ ഞാൻ ഒരു മരത്തിന്റെ തണലിലിരുന്ന, ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു ഈ കറി നാരങ്ങ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇത്തവണ. അപ്പൊ ഇത്തവണ ഈ ക്വാറന്റൈൻ പീരീഡിൽ മറ്റു പച്ചക്കറി ഒന്നും കിട്ടിയില്ലെങ്കിലും കഞ്ഞിയുടെ കൂടെ ഈ അച്ചാർ ഉണ്ടാക്കി കഴിക്കാം. ആരെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ ഞങ്ങളിത് നിങ്ങൾക്ക് തരും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഈ അത്തിമരത്തിന്റെ ഒരു പ്രത്യേകത, അത് വേനലെടുക്കുമ്പോഴാണ് അതിന് ശിഖരങ്ങൾ വരാം. അപ്പൊ അതുപോലെ കർത്താവ് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ. കർത്താവ് പറഞ്ഞത് അത്തിമരത്തിൽ ശിഖരങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം വേനൽ അടുക്കുന്നു. അതുകൊണ്ട് ഈ എന്റെ വരവ്, വരവിന്റെ സമയം, ലോകാവസാനത്തിന്റെ സമയം, സമയത്ത് ഈ അത്തി വളരും. ഈ അത്തി, മുന്തിരി, ഒലിവ്, ഇതൊക്കെയും സത്യത്തിൽ ഇസ്രായേലിൽ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള സാധനങ്ങളാണ്. അത്തി കൊണ്ട് ഒരു അത്തിപ്പഴത്തിന്റെ അടയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി അത്തിയുടെ ഫ്രൂട്ട്സ് അവർ കഴിക്കുമായിരുന്നു. മുന്തിരി കൊണ്ട് അവർ അടയുണ്ടാക്കുമായിരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ അവർ കേക്ക് പോലെയൊക്കെ അവരുണ്ടാക്കുമായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയതുകൊണ്ട്. പലപ്പോഴും ബൈബിളിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പല ഉപമകളും അത്തിയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാണ്ട് കൂടി ഞാൻ ഈ അത്തിമരത്തെ ഒന്ന് നോക്കാം, സമ്മതിച്ചു, ഓക്കെ, ഇനി അത് കണ്ടില്ലെങ്കിൽ ഞാൻ വെട്ടിക്കളയും. കാരണം പല അത്തി, നല്ല ഫലമുണ്ടാക്കുന്ന അത്തിയുണ്ട്, ചീത്ത കാട്ടത്തിയുണ്ട്, ഫലം കൊടുക്കാതിരിക്കുന്ന സമയമുണ്ട്. ഒരിക്കൽ കർത്താവിന് ആഗ്രഹിച്ചപ്പോൾ അത്തിമരത്തിൽ ഒന്നും ഇല്ലാതിരുന്ന കാര്യം നിങ്ങൾക്കറിയാം. കർത്താവ് അതിനെ ശപിച്ചു, അതിന്റെ വേരോടുകൂടി അത് ഉണങ്ങിപ്പോയി. അവർ തിരിച്ചു വന്നപ്പോൾ ഉണങ്ങിയിരിക്കുന്ന മരത്തെ കാണുവാനായിട്ടൊക്കെ ഇടയായി. അപ്പൊ ഈ അത്തി, ഞാൻ പറഞ്ഞത് ഈ അത്തി തളിർക്കുമ്പോൾ സൂക്ഷിക്കുക. ഇസ്രായേൽ രാജ്യത്തോടുള്ള ബന്ധത്തിൽ അത്തിയെ കർത്താവ് ഒരു ഉപമയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 1948 വരെ, 1st century മുതൽ ആ രാജ്യത്തിൽ നിന്ന് ദൈവം അവരെ റിജക്ട് ചെയ്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു പോയി. ഒത്തിരി പ്രയാസങ്ങളിലൂടെ അവർ കടന്നുപോയി. സത്യത്തിൽ ഒരു റിജക്ഷൻ ആയിരുന്നു അവർക്ക്. പല സ്ഥലങ്ങളിൽ അവർ റിജക്റ്റഡായി, പല രാജ്യങ്ങളിൽ. കാരണം കൂടാതെ അവർ പരിഹസിക്കപ്പെട്ടു, അവർ പീഡിപ്പിക്കപ്പെട്ടു, ഒരു ജാതി എന്ന പേരിൽ മാത്രം. അതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് അവരിങ്ങനെ
കർത്താവിനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കുഴപ്പം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും വന്ന് വീണുകൊള്ളാൻ ഇവർ തന്നെ പറ ആഹ്വാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവർ തന്നെ ഒച്ചയിൽ പറയുന്ന കാര്യം ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് യേശുവിൻ്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ ആ ദൈവത്തിൻ്റെ ക്രോധം, മാനവലോകത്തിൻ്റെ പാപത്തിന് മേലുള്ള ക്രോധം യേശു അനുഭവിച്ചെങ്കിൽ പോലും ഒത്തിരി കാര്യങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ മേലെ വന്ന് വീഴുവാനായിട്ട് ഇടയായി. കർത്താവിൻ്റെ വരവെങ്കിൽ ആ കുത്തിവെങ്കിലേക്ക് അവർ നോക്കുമെന്ന് ദൈവജനം പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ അത്തിമരം തളിർത്തു. ഞാനതുകൊണ്ട് നേരത്തെ പറഞ്ഞത് 1948 അവർക്ക് ഈ രാജ്യം അവർക്ക് ലഭിച്ചു. യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ അവർക്ക് അംഗീകാരം നൽകി. അത് ആയിട്ട് 72 വർഷം തികയും. കർത്താവായ യേശു ശിഷ്യന്മാരെ കൊണ്ട് മറുരൂപമലയിലേക്ക് പോയപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ അതിന് തൊട്ട് താഴെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഈ കർത്താവ് പറയുന്നു, ഈ തലമുറയും ഈ തലമുറ എന്നെ കാണാതെ പോകുകയില്ല എന്ന് പറയുന്നുണ്ട്. അത് തൻ്റെ ശിഷ്യന്മാരുടെ തലമുറയെക്കുറിച്ചല്ല, വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് കർത്താവിൻ്റെ വരവെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു തലമുറ, ഇസ്രായേലിൻ്റെ ഒരു തലമുറ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് കർത്താവ് രണ്ടാമത് വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ 70 ഏറിയാൽ 80 എന്ന് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 120 നിന്നൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്ന് 70 ഏറിയാൽ 80 എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ 1948 ജനിച്ച ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ആ ഇസ്രായേൽ രാജ്യമുണ്ടായി ശേഷം ഒരു ജനിച്ച മനുഷ്യൻ, അദ്ദേഹത്തിന് 70 അല്ലെങ്കിൽ 80 ആ കാലഘട്ടത്തിനുള്ളിൽ കർത്താവിൻ്റെ വരവിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. ഞാനിത് പറഞ്ഞിട്ട് ഡേറ്റൊന്നും പ്രവചിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ദൈവവചനത്തിൽ ഒരു തലമുറ, അതായത് തളിർക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത്ര നേരം ഉണങ്ങിയിരുന്ന സാധനം അതിൽ നിന്ന് തളിരുകൾ വരുന്നത്, അത് അതിൽ നിന്ന് സ്പ്രൗട്ട്സ് വരുന്നത്, അതിൽ നിന്ന് ആ രാജ്യത്തിന് വലിയ ഉയർച്ച വരുന്നത്, ആ രാജ്യത്തിന് വലിയ കാര്യങ്ങൾ വരുന്നതിന് പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല കർത്താവിൻ്റെ വരവാണ്. ഇതിപ്പോൾ ഞാൻ അപ്പം നിങ്ങൾ ചിലർ എന്നോട് ചോദിക്കുമായിരിക്കാം, ഇതിപ്പോൾ അത്തി എന്ന് പറയുന്നത് ഇസ്രായേൽ രാജ്യമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇനി ഞാൻ ആ വാക്യം എടുക്കുന്നില്ല. ഞാൻ ആ വാക്യത്തെക്കാൾ അപ്പുറമായിട്ട് ഇന്ന് രാവിലെ എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു വാക്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ എടുക്കാം. അതിൽ റോമാലേഖനം 11-ാം അധ്യായം എടുക്കണം. 11-ാം അധ്യായം റോമാലേഖനം 11-ാം അധ്യായം. വിശുദ്ധനായ പൗലോസ് ജാതികളുടെ അപ്പസ്തോലനായിട്ട് അറിയപ്പെട്ടവരാണ്. പേരുകൊണ്ട് ഭയങ്കര യഹൂദനായിരുന്നു, ഭയങ്കര തീഷ്ണവാനായിരുന്നു. ഈ പൗലോസ് പലപ്പോഴും വലിയ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് എഴുതിയേക്കുന്ന ആളാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന റോമക്കാർക്കെഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിക്കണം. അതിൽ പറയുന്നത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ പറയുന്നത് ഈ ഇസ്രായേലിൻ്റെ, അതായത് ഇസ്രായേലിൻ്റെ തിരസ്കരണം, ദൈവം ഇസ്രായേലിനെ തിരസ്കരിച്ചു, ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം അറിയിക്കപ്പെട്ടു, അനേകർ കർത്താവിനെ കണ്ടെത്തി, അനേകർ ദൈവമക്കളായി, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ആരുമായി കൊണ്ട് അവർ കർത്താവിൻ്റെ മക്കളായിട്ട് മാറും. അപ്പം ഞാൻ പറഞ്ഞത് ഇസ്രായേലിൻ്റെ തിരസ്കരണം നമ്മുടെ രക്ഷയ്ക്കും ദൈവമക്കളെന്ന പദവിക്കും അർഹമായെങ്കിൽ ഇസ്രായേലിനെ ഏകീകരിക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിനെ റിസ്റ്റോർ ചെയ്യുന്ന, അത് മരിച്ചവരുടെ പുനരുത്ഥാനമല്ലാതെ എന്ത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. കേൾക്കണേ ഞാൻ പറഞ്ഞത്, അതായത് റോമലേഖനം 11-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഞാൻ പറയുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഇസ്രായേലിൻ്റെ തിരസ്കരണം ജാതികൾക്ക്, മറ്റു നേഷൻസിന്, മറ്റു നേഷനിലുള്ള ആൾക്കാർക്ക് കർത്താവിനെ കണ്ടെത്തുവാനും ദൈവമക്കളാകുവാനും നിത്യതയുടെ അവകാശിയാകുവാനും ഇടയായെങ്കിൽ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കും ആയെങ്കിൽ
ഇസ്രായേലിൻ്റെ ഏകീകരണം, റെസ്റ്റോറേഷൻ, മരിച്ചവരുടെ പുനരുത്ഥാനമില്ല. ഈ മരിച്ചവരുടെ പുനരുത്ഥാനം എപ്പോഴാണ് നടക്കുന്നത്? കർത്താവ് പറഞ്ഞു, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും അവൻ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ ജീവനോടുകൂടിയിരിക്കുന്നവരും അവനെതിരേൽക്കാൻ പുറപ്പെടും എന്ന് പറഞ്ഞാൽ അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ഇസ്രായേലിർ ക്വാറന്റീനിലാണോ, അവരെത്ര ഇൻഡിപെൻഡൻസ് ഡേ എങ്ങനെ ആഘോഷിച്ചു എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിശ്ചയമായും ആത്മീയമായ ഒരു കാഴ്ചപ്പാടിൽ കർത്താവിന്റെ വരവ് വളരെ അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നേക്ക് ഇന്നൊരു കൃപായുഗത്തിലാണ്, നമ്മുടെ ശിക്ഷ അവൻ വഹിച്ചു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും, ഇസ്രായേലിനെ കുറിച്ച് അത്ഭുതത്തോടെ കാണുന്ന ആരെങ്കിലും, ഇന്ത്യക്കാരോ ലോകത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഹൃദയം കർത്താവായ യേശുവിന് കൊടുത്ത് യേശു പാപമോചകനെന്ന് വിശ്വസിച്ച് അവന്റെ വരവിന് വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുവാൻ ആ നാളും നാഴികി നമുക്കറിയാത്തതുകൊണ്ട് കാലഗതികൾ കണ്ടെത്തി നമുക്കത് ഏകദേശം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതിനായിട്ട് ഒരുങ്ങുവാനായിട്ട് അതിന് പണച്ചെലവില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിച്ചാൽ മതി, പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ മതി, യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചാൽ മതി, യേശുവിനെ പിൻഗമിച്ചാൽ മതി. അതിനായിട്ട് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.